ഇപ്പൊ എന്റെ ഉമ്മ വന്നു കണ്ണൂരിന്ന്, ഉമ്മ അളിയനും ഉപ്പയൊക്കെ വന്നു ഇവിടെ. അല്ലല്ല, കേസ് കൊടുക്കുന്നതിന് മുന്നേ കേരളം വിട്ടിരുന്നു. ഒന്നുമില്ല, ഹൈക്കോടതിയിൽ നമുക്ക് ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടി. അപ്പോൾ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്നു. കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരായി. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ തന്നെയാണ് തീരുമാനം. നമുക്കിപ്പം കിട്ടിയിരിക്കുന്നത് ഇന്റേണൽ ബെയിലാണ്. ബെയിൽ കിട്ടി, ഇനിയിപ്പം കേസ് ഇപ്പം വിളിക്കും, കോടതി വിളിക്കും. അപ്പം ബഹുമാനപ്പെട്ട കോടതിയാണ് ഇനി അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. വ്യവസ്ഥകൾ പറഞ്ഞിരിക്കുന്നത് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം, ഒഫ്കോഴ്സ്. പിന്നെ കേരളം വിട്ട് പുറത്തു പോകാൻ പാടില്ല. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ പാലിക്കണം. പിന്നെ എല്ലാവരും പോലെ തന്നെ സാധാരണ വരുന്ന പോലെ തന്നെ ഈ അളവിൽ വേറെ കേസിന് വരാൻ പാടില്ല. തീർച്ചയായിട്ടും, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്യാത്ത തെറ്റിനകത്ത് പോകണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേസ് കൊടുക്കുന്ന നേരത്തെ കണ്ടിരുന്നു. അല്ലല്ല, കേസ് കൊടുക്കുന്നതിന് മുന്നേ കേരളം വിട്ടിരുന്നു. കേസ് കൊടുത്തത് ഡേറ്റിനേക്കാളും മുന്നേ. പിന്നെ ഇവര് അല്ല, ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് മുന്നേ എടുത്ത ടിക്കറ്റാണ്. അപ്പോൾ അത് പ്രകാരമാണ് യാത്ര ചെയ്തത്. നോ കമന്റ്സ്. നോ കമന്റ്സ്. നോ കമന്റ്സ് ബ്രോ. എനിക്ക് പണി വരുന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. നോ കമന്റ്സ്. അതെ ബ്രോ. എടാ, അത് എനിക്കൊരു കേസ് വന്ന് എനിക്ക് മനസ്സിലാവും. നമുക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യും. നമുക്കൊന്നും പറയാൻ പാടില്ല, കാരണം നമ്മളിത് തെളിയിക്കേണ്ടത് സോഷ്യൽ മീഡിയയിലല്ലല്ലോ, ബഹുമാനപ്പെട്ട കോടതിയില്ല. അപ്പോൾ അവിടെ അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കണം. ശരിക്കും വൈകിത്തിന് എന്തെങ്കിലും നടപടിയല്ലോ? അങ്ങനെ ഒന്നുമില്ല. കോടതി എന്താണ് പറയുന്നത് അതുപോലെ ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. കോടതി ഓരോ അവകാശങ്ങൾ കൊടുത്തിട്ടുണ്ട് നിയമപരമായിട്ട് തന്നെ. അല്ല, അവരുടെ ജോലി ചെയ്യുന്നു. അവരുമായിട്ട് സഹകരിക്കുക എന്നതാണ് എൻ്റെ ജോലി. അത് ഞാൻ ചെയ്യുന്നു. ഞങ്ങളുടെ ഭാഗം അവർ കേട്ടിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്ത എപ്പം വേണം നമ്മൾ ഹാജരാക്കാൻ തയ്യാറാണ്. അത് നമ്മൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് നമുക്കത് പുറത്തിപ്പം പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, അത് ഒരിക്കലും നമുക്കിത് പുറത്തു പറയാൻ പറ്റില്ല. ബ്രോ, ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യാത്ത ഒരാൾക്കെതിരെ കേസ് എടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ലോന്റെ ഒരു പ്രശ്നമായിട്ടാണ്. ഒരിക്കലും അതിന് മറുപടി തരാൻ എനിക്ക് പറ്റില്ല. കാരണം അത് എനിക്ക് ഈ ഒരു അവസരത്തിൽ എനിക്ക് അതിന് മറുപടി ഇല്ല. ലേഡിയുടെ ഭാഗത്തു നിന്നുള്ള കേസ് ആയതുകൊണ്ടാണ് ഇത്രയും വലിയ ശ്രദ്ധ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്ത് താമസിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം. അതാണ് എൻ്റെ ഷോർട്ട് ആൻസർ. ആരാധകർ എൻ്റെ കുടുംബമാണ്, അവർ എൻ്റെ ഫാമിലിയാണ്. അവരെൻ്റെ കൂടെയുണ്ട് അന്നും ഇന്നും ഉണ്ട്. ഇപ്പം ഇനിയും നമുക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും ഇനി പഴയ പോലെ ട്രാവൽ വീഡിയോസായിട്ട് മുന്നോട്ട് വരുന്നതായിരിക്കും. അതിന് മുമ്പ് വിലക്കുണ്ടായിരുന്നു? വിലക്കായിട്ടില്ല. പക്ഷെ എന്തായാലും നമ്മളിടുന്ന വീഡിയോസിൽ എന്തെങ്കിലും തെറ്റായ ഒരു ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാധിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. ഇപ്പം എൻ്റെ ഉമ്മ വന്നു കണ്ണൂരിന്ന്, ഉമ്മ അളിയനും ഉപ്പയൊക്കെ വന്നു ഇവിടെ ബെയിൽ ആപ്ലിക്കേഷൻ്റെ ഭാഗം ബെയിലിന് വേണ്ടിയിട്ട്. പിന്നെ ഫാമിലിക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഫിനാൻഷ്യൽ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ സ്ഥാപനമാണെങ്കിൽ നമ്മൾ വളരെ ഗ്രാൻഡായിട്ട് ഓപ്പൺ ആക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് ഫസ്റ്റ്. ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് ചെയ്തത്. നമ്മൾ ഗ്രാൻഡായിട്ട് ഇൻഷാല്ലാ നമ്മൾ ഓപ്പൺ ചെയ്യും.